ഉന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുരെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങേ അനന്തമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, അവിടുന്ന് എന്റെ പ്രാർത്ഥന കൈക്കൊണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, അവിടുന്ന് എന്റെ പ്രാർത്ഥന കൈക്കൊണ്ടു. അങ്ങേക്ക് സമനായ മറ്റാരുമില്ല.
കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, അവിടുന്ന് എന്റെ പ്രാർത്ഥന കൈക്കൊണ്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളുടെയും സഹായങ്ങളുടെയും മകുടം ചൂടിയിരിക്കുന്ന സഭയിൽ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. എൻ്റെ കർത്താവ്, എല്ലാ സമയവും നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. അനന്തരം ദർശനം വഴി അവൻ തൻ്റെ പരിശുദ്ധരോട് സംസാരിച്ചു. മൃതരിൽ നിന്നീശോ ജീവൻ പുൽകിയതാ ശിഷ്യരറിഞ്ഞിടുവാൻ അടയാളങ്ങളടങ്ങിയിടും ദർശനമരുളി നാൽപ്പതു നാൾ സ്വർലോകത്തിൻ ജ്ഞാനമവൻ പരിചുടവർക്കു പകർന്നേകി. അവനെന്നും സ്തോത്രം പാടിടാ. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുന്നു. ഈശനിൽ അർപ്പിക്കും അനുപമ വിശ്വാസം മിശിഹാവഴിയായി നമ്മിൽ വിരിയും വിശ്വാസം നല്ല പ്രതീക്ഷയും ഒത്തു സദാ ദൈവാധിഷ്ഠിതമായിടുവാൻ നാളെ ദൈവമുയർപ്പിച്ചു. അവനെന്നും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനയും ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എന്റെ വാക്കുകേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പരിമള ധൂപം പോലെ
അതങ്ങേ പക്കലേക്ക് വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, അങ്ങേ ദാസരായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ആത്മാവിന് പ്രത്യാശയും നൽകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവമേ എന്റെ സഹായത്തിന് വരണമേ. മിശിഹാസഹനം വഴി നിത്യം മഹിമാലംകൃതനാകേണം. ദർശനവേളയിലെ സത്യം ശിഷ്യർക്കേകിയ കർത്താവേ, എമ്മാവോസിൻ വഴിയിൽ നീ അവരെ പ്രോജനരാക്കിയപ്പോൾ ഞങ്ങൾക്ക് എന്റെ രക്ഷയുടെ ദൈവമായ കർത്താവേ, മധ്യകുലത്തിൻ രക്ഷയ്ക്കേറ്റുമരിച്ചവനെ നിന്റെ ഉദ്ധാനം വഴി നീ മാനവനെ സായൂജ്യം വിണ്ണിൽ നിന്നും രോഗാരൻ നിസ്തുലദാന കതിരുകളാ നിന്റെ മഹത്വം നീ എന്നും വെളിവാക്കുന്നു ലോകത്തിൽ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭൗതിക തിന്മയിൽ നിന്ന് നമ്മെ കൈകൊണ്ട് രക്ഷിപ്പാൻ നമ്മുടെ പാപം പൊറുതിക്കാൻ
പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങേ തൃത്വത്തിലുള്ള വിശ്വാസം ഞങ്ങളിൽ പൂർണ്ണമാക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ വസിക്കുകയും അവരിൽ സംപ്രീതനാവുകയും ചെയ്യുന്ന പരിശുദ്ധനും സുത്രഹനും ബലവാനും അമർത്തനുമായ എൻ്റെ കർത്താവേ, അങ്ങേക്ക് സഹജമായ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 14:18 മുതൽ 28 വരെ തിരുവചനങ്ങൾ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അല്പസമയം കൂടി കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. യൂദാസ്കറിയാത്തോയല്ല അവനോട് പറഞ്ഞു, നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു, എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞത് എന്താണ്? ഈശോ പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനോടൊപ്പം വാസം ഉറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇവ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന ആശ്വാസദായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നതുപോലെ അല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ക്രിസ്തീയ സഭകളുടെ ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്കും ഉന്നമനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാന് വേണ്ടിയും മാർ ജേക്കബ് മെത്രാന് വേണ്ടിയും
അവരുടെ സഹശുശ്രൂഷകൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസന്ന മരണർക്ക് സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കണമെന്നും ആത്മീയമോ ശാരീരികമായ പീഡകൾ സഹിക്കുന്നവരെ ആശ്വസിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ബലവാനായ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, കൈവയ്പ്പിനായി നമുക്ക് തലകോനിച്ച ആശീർവാദം സ്വീകരിക്കാം. സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സ്വാധീനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചൊരിയുന്നവന്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവിന്റെ പ്രവൃത്തികൾ നിങ്ങൾ വന്നു കാണുവിൻ. കടലിൽ നിഷ്ഫലയത്നത്താൽ വിവശന്മാരാ ശിഷ്യജനം കരയിൽ നാരകസിച്ചു. ആവാദത്തോടവരുടനെ കടലിൽ നിന്നു കരയ്ക്കെത്തി. അപ്പവും അവിടെ കടലിന്മേ പൊരിയും മീനും കണ്ടെത്തി. വിറകില്ലാതെയും ജലമന്യേയാനലുമീനും യജ്ഞം കൂടാതപ്പവുമാ പറ്റി നിങ്ങൾ ചിന്താകുലരാകേണ്ട. പാരിൽ നിസ്വരമഞ്ജുരമാ ശ്രീഹന്മാരേ ദേവസുതൻ ആയുസ്സിൻ വഴി കാണിച്ചു. അധ്വാനം കൂടാരെന്ന കരയിലൊരുക്കിയ ഭോജ്യത്താ വരുവാനുള്ളൊരു രാജ്യത്തിൻ ചിത്രം നാദൻ വിരചിച്ചു. ദൈവിക രാജ്യം നിലനിർത്താൻ ദിവ്യാശ്രയമരുതെന്ന പ്രാരവഴി വിളിവാക്കിയോ എൻ കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്നാനം വഴി ഈശോമിശിഹായുടെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കാളികളായ ഞങ്ങളെ പുതിയ ജീവിതത്തിൽ വളരുവാൻ ശക്തരാക്കണമേ. ദിവ്യപ്രമാണങ്ങളെ സദാ അദരങ്ങളിൽ പഠിക്കുവാനും വിശ്വസ്തയോടെ അവയെപ്പറ്റി ധ്യാനിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, നിന്റെ വാക്കനുസരിച്ച് നിന്റെ ദാസനോട് നീ നന്മ പ്രവർത്തിച്ചു. നിന്റെ കൽപ്പനകളിൽ ഞാൻ വിശ്വസിക്കുന്നു. കഷ്ടപ്പാടുണ്ടാകുന്നതിന് മുൻപ് നേർവഴി വിട്ടാണ് ഞാൻ നടന്നിരുന്നത്. ഇപ്പോഴാകട്ടെ നിന്റെ നിർമ്മാണങ്ങളെ പഠിപ്പിക്കണമേ. അവിശ്വാസികളെനിക്കെതിരായി കള്ളപ്രചരണങ്ങൾ നടത്തുന്നു. ഞാനാകട്ടെ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നു. അവരുടെ ഹൃദയം കൊഴുപ്പുപോലെ കട്ടിയായിരിക്കുന്നു. ഞാനോ നിന്റെ പ്രമാണത്തിലാണെന്ന് കണ്ടെത്തുന്നു. നിന്റെ പ്രമാണങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി നീ എനിക്ക് കഷ്ടപ്പാടുകൾ തന്നത് എനിക്ക് പ്രയോജനകരമായി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതലേക്കുമാമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. അങ്ങേ കൃപയുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കർത്താവേ, പ്രശാന്തമായ സായങ്കാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാ നിർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങേ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യാ മറിയത്തിൻ്റെ അപേക്ഷയും മാറിയ യോസേഫിൻ്റെയും വിശുദ്ധ ശ്ലീഹന്മാരുടെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും മാർഗി വർഗീസിൻ്റെയും മറ്റു വേദസാക്ഷികളുടെയും വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ ജാവറ പിതാവിൻ്റെയും വിശുദ്ധ എഫ്രോസിയാമയുടെയും മറ്റു സകല വിശുദ്ധരുടെയും മൽപ്പാന്മാരുടെയും മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശ്വാസിലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. നിത്യപിതാവിൻ്റെ പ്രകാശമായ മിശിഹായെ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേ നീതിമാന്മാരുടെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും പീഡകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങേ വിശുദ്ധ ശ്ലീഹായുടെ ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.